അറിഞ്ഞില്ലേ നാട്ടുകാരെ നിങ്ങൾ, കാസർകോട്ട് ഒരു ഓട്ടോ ഡ്രൈവർ 55 വയസ്സുകാരായ ഒരു ഓട്ടോ ഡ്രൈവർ ആത്മഹത്യ ചെയ്തു. എന്താണെന്നറിയാമോ? അവിടുത്തെ പോലീസ് എസ്ഐയുടെ അതിക്രമം. അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാനത്തെയാണ് മുറിപ്പെടുത്തിയത്. ഈ പോലീസുകാരൻ ഇതിനു മുമ്പും പല അതിക്രമങ്ങളും ഇങ്ങനെ നടത്തിയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ജീവൻ വെടിഞ്ഞപ്പോൾ, അതായത് അദ്ദേഹം ആത്മഹത്യ ചെയ്ത് തൻ്റെ ജീവൻ അദ്ദേഹം വെടിഞ്ഞപ്പോൾ സർക്കാരിന് ഒരു വെളിവുണ്ടായി. സർക്കാർ ഈ എസ്ഐയെ, പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു എന്നാണ് അറിയുന്നത്. എന്തായാലും ആ ഒരു വിശേഷത്തിലേക്ക് നമുക്ക് പോകാം. കാസർഗോട്ട് ഗതാഗത തടസ്സമുണ്ടാക്കി എന്ന പേരിൽ പിടിച്ചെടുത്ത ആട്ടോറിക്ഷ വിട്ടു നൽകാത്തതിൽ മനംതുന്ത ഡ്രൈവർ അബ്ദുൾ സത്താർ ആത്മഹത്യ ചെയ്തു. 55 വയസ്സുണ്ടായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ എസ്ഐ അനൂപിന് സസ്പെൻഷനും കിട്ടി എന്നാണ് കേൾക്കുന്നത്. ചന്ദേര പോലീസ് സ്റ്റേഷനിലെ എസ്ഐ ആണ് അനൂപ്. എസ്ഐയെ സസ്പെൻഡ് ചെയ്യണമെന്ന് ബന്ധുക്കളും വിവിധ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ടിരുന്നു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ റോഡിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അബ്ദുൾ സത്താർ 55-കാരനാണ് കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയത്. നോക്കുക, അദ്ദേഹം ഈ 55-ാമത്തെ വയസ്സിലും വാടക കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. ഒരു ഓട്ടോറിക്ഷയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത മാർഗം. അവിടെയാണ് ഈ പോലീസുകാരന്മാർ യുവന്മാരുടെ ഈ പാവപ്പെട്ട ആട്ടോക്കാരുടെ നെഞ്ചത്ത് കയറി അവൻ്റെയൊക്കെ അധികാരത്തിൻ്റെ ഉങ്ക് കാണിക്കുന്നത്. ജീവനെടുക്കും മുമ്പ് തൻ്റെ അവസ്ഥ വിവരിച്ച് ഫേസ്ബുക്കിൽ അദ്ദേഹം വീഡിയോ ഇട്ടിരുന്നു. ജീവിക്കാൻ വേറെ വഴിയില്ലെന്നും പോലീസ് ആട്ടോ വിട്ടു തരുന്നില്ലെന്നുമാണ് അദ്ദേഹം വീഡിയോയിൽ പറഞ്ഞിരുന്നത്. കാസർഗോഡ് ഗീതാ ജംഗ്ഷൻ റോഡിൽ വെച്ച് അബ്ദുൾ സത്താർ ഗതാഗത നിയമം ലംഘിച്ചു എന്ന കുറ്റത്തിന് ടൗൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അബ്ദുൾ സത്താർ വീഡിയോയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, എന്താണ് ഈ യഥാർത്ഥ സംഭവം എന്ന്. ഗതാഗത തടസ്സം സൃഷ്ടിച്ചു എന്നാണ് പോലീസ് പറയുന്നത്, പക്ഷേ യഥാർത്ഥ സംഭവം എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. അദ്ദേഹം ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. എന്തൊരു സങ്കടകരമായ, എന്തൊരു ഹൃദയഭേദകമായ ഒരു സംഭവമാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇയാളെ സസ്പെൻഡ് ചെയ്തിട്ട് 3 മാസം കഴിഞ്ഞ് തിരിച്ചെടുത്ത് വീണ്ടും ഉയർന്ന സ്ഥാനങ്ങൾ കൊടുക്കുന്ന ഗവൺമെൻറ്റിനെ ഈ എന്തായിരിക്കും നമുക്ക് വിലയിരുത്തേണ്ടത്? എന്തായാലും 3 ഒക്ടോബർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞതാണ്. 3 ഒക്ടോബർ വൈകിട്ടാണ് നെല്ലിക്കുന്ന് ജംഗ്ഷൻ സമീപത്തുണ്ടായ ഗതാഗത കുരുക്കുൽപ്പെട്ടത്. ലെഫ്റ്റും റൈറ്റും എടുത്ത് പോകാൻ നോക്കുമ്പോൾ ഹോം ഗാർഡ് ചാടി വീണു. ഇതിലെ പോകാൻ പറ്റില്ലെന്ന് ഹോം ഗാർഡ് പറഞ്ഞു. വാഹനം പിറകിലേക്കോ മുൻപിലേക്കോ എടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ അയാൾ എസ്ഐയെ വിളിച്ചു. അതായത് ഗതാഗത കുരുപ്പെട്ടപ്പോൾ ആട്ടോറിക്ഷ ഒന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിച്ച് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹോം ഗാർഡ് ചാടി വീണു. അപ്പോൾ പുറകോട്ടോ മുമ്പോട്ടോ എടുത്ത് പോകാൻ പറഞ്ഞു. പക്ഷെ രണ്ടിടത്തോടും പോകാൻ, ഗതാഗത കുരുക്ക് കൂടുതലാണ്. എസ്ഐ വന്ന് താക്കോൽ ഊരിക്കൊണ്ട് പോയി. നോക്കണേ, എന്തൊരു എളുപ്പമാണെന്നറിയാമോ? ഇത്രയും ഗതാഗത കുരിപ്പിൽ ആട്ടോ കടന്ന് കുരുങ്ങി കിടക്കുമ്പോൾ ആട്ടോയെ എടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റിയിടുകയല്ല ചെയ്യുന്നത്, ഈ താക്കോൽ ഉരുട്ടിക്കൊണ്ടു. എന്തൊരു കഴിവാണ് കേട്ടോ താക്കോൽ ഉരുട്ടിക്കൊണ്ട് പോകുന്ന എസ്ഐയുടെ. എന്തായാലും അതോടെ ബ്ലോക്ക് കൂടുതലായി. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മറ്റ് യാത്രക്കാർ വണ്ടിയിൽ നിന്നിറങ്ങി പ്രശ്നമുണ്ടാക്കിയപ്പോൾ പോലീസ് ഓട്ടയെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. കുറേ നിയമങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് വകുപ്പുകൾ ചാർത്തി വണ്ടി പിടിച്ചിട്ടു. അറസ്റ്റ് ചെയ്തതായും രണ്ടാളുടെ ജാമ്യം വേണമെന്ന് പറഞ്ഞു. എനിക്കിവിടെ ജാമ്യം നിൽക്കാൻ ആളുകളില്ല, ഞാൻ വെറും പാവമാണ്. എൻ്റെ നാട് കാസർഗോഡാണെങ്കിലും കുടുംബം മംഗളൂരിലാണ്. ഇവിടെ വാടക വീട്ടിൽ ജീവിക്കുകയാണ്. എൻ്റെ കുടുംബത്തിന് ചെലവിന് കൊടുക്കുവാനുള്ള വക പോലും കയ്യിലില്ല. വണ്ടി വാങ്ങിത്തന്നത് എൻ്റെ സുഹൃത്താണ്. അവന് ഡൗൺ പേയ്മെൻറ്റായി 25,000 മാത്രമാണ് കൊടുത്തത്. എൻ്റെ ആധാർ കാസർഗോട്ടെ വിലാസത്തിൽ അല്ലാത്തതിനാൽ അവൻ്റെ പേരിലാണ് വണ്ടി ഉള്ളത്. അതാണ് പ്രശ്നമായത്. പോലീസ് ഇപ്പോൾ മാനസികമായി ബുദ്ധിമുട്ടിക്കുകയാണ്. അബ്ദുൾ സത്താർ ഇങ്ങനെയാണ് പറഞ്ഞത്. പലതവണ സ്റ്റേഷനിൽ ചെന്നപ്പോൾ മനോവിഷമം ഉണ്ടാക്കുന്ന തരത്തിൽ പെരുമാറിയതല്ലാതെ ഓട്ടോറിക്ഷ വിട്ടു തന്നില്ലെന്നും ഇതിൽ മനം നിന്ന് ഞാൻ ജീവനൊടുക്കുകയാണെന്നും അദ്ദേഹം അന്ന് വീഡിയോ പറഞ്ഞ് അവസാനിപ്പിച്ച് അങ്ങനെയാണ്. പക്ഷേ ആരും അങ്ങനെ ഒരു ഭീഷണിയായിട്ട് മാത്രമേ കണക്കാക്കുള്ളൂ. അദ്ദേഹം യഥാർത്ഥത്തിൽ പറഞ്ഞത് അതുപോലെ ചെയ്യുമെന്ന് ആരും കരുതിയില്ല. ഗതാഗത തടസ്സമുണ്ടാക്കിയെന്ന പോലീസ് വാദമെടുത്താലും ഒരു ചെല്ലാനിട്ടാൽ തീരുന്ന പ്രശ്നമാണ്, സൗകര്യം പോലെ പെറ്റിയടച്ചാൽ തീരുന്ന കാര്യം. പക്ഷേ കാക്കിയുടെ ദാഷ്ട്യത്തിന് മുന്നിൽ അയാൾ ജീവിതം വെച്ച് കീഴടങ്ങി. പോലീസിൻ്റെ അധികാരത്തിന്മേലുള്ള സഞ്ചരിക്കാനുള്ള മനക്കരുത്തോ ആരോഗ്യമോ സാമ്പത്തികമോ ഈ പാവം ഇയാൾക്കില്ല.
സാധാരണക്കാരൻ നേരെ നിന്ന് സംസാരിച്ചാൽ അയാളോട് തോന്നുന്ന വിദ്വേഷം മേൽ ഉദ്യോഗസ്ഥനെ കണ്ടാൽ അയാളോട് തോന്നുന്ന ഫ്രസ്ട്രേഷൻ, അയാളോടുള്ള അടങ്ങാത്ത പകയുടെ ഒടുവിൽ മുറിയിൽ തൂങ്ങിയാടുന്ന കയറ് കണ്ട് ആ പോലീസുകാർ ആനന്ദിച്ചിട്ടുണ്ടാകാം. ഈ മനുഷ്യരെ മുഴുവൻ ദ്രോഹിച്ച് നിങ്ങൾ എങ്ങനെയാണ് പോലീസുകാരെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം സമാധാനത്തോടെ ഉറങ്ങുന്നത്? നിങ്ങൾക്കൊരു ഹൃദയമുണ്ടോ? അബ്ദുൾ സത്താർ ആത്മഹത്യ ചെയ്തതല്ല, ഈ സിസ്റ്റം അയാളെ കൊന്നതാണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാം. കാരണം നമ്മുടെ സിസ്റ്റം അത്രയ്ക്ക് കെട്ടുപോയിരിക്കുന്നു. ആ സിസ്റ്റത്തെ നന്നാക്കാൻ വന്നവരെല്ലാം ആ സിസ്റ്റത്തിനെ ഊട്ടി ഉറപ്പിക്കുന്നതാണ് കാണുന്നത്. മാറണം, മാറ്റണം, മാറ്റി മറിക്കണം, നാടി പൊഴുത്തൊരി നാടൻ വ്യവസ്ഥിതി, ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ച് വളർന്നു വന്നവരാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. അവർ നിലവിലുള്ള ആ നാരിപ്പൊഴുത്ത സമ്പ്രദായത്തെ ഊട്ടി ഉറപ്പിക്കാനും അതിലൂടെ അടിച്ചു മാറ്റാൻ പറ്റുന്ന അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന ഒരു ഗതികെട്ട ഗവൺമെൻറ്.